നമസ്കാരം. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ് വിവാഹ പഞ്ചമി എന്നറിയപ്പെടുന്നത്. ഈ ദിവസം രാമഭക്തർക്ക് വളരെ വിശേഷതയുള്ള ഒരു ദിവസമാണ്. ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും വിവാഹ വാർഷികമായാണ് ഈ ദിവസത്തെ വിശ്വസിച്ചു പോരുന്നത്. ഈ വർഷത്തെ വിവാഹ പഞ്ചമി ഡിസംബർ മാസം 17-ാം തീയതി ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ ദിവസത്തിൽ ശ്രീരാമ ഭഗവാനെയും സീതാദേവിയെയും ആരാധിക്കുന്നത് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും വിവാഹ തടസ്സങ്ങൾ അകലാനും ദീർഘസുമംഗലി ഭാഗ്യത്തിനും ജീവിത തടസ്സങ്ങൾ മാറാനുമെല്ലാം ഈ ദിവസത്തെ ആരാധന വളരെ ഫലപ്രദമാണ്. ഈ ദിവസത്തിൽ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കാനായി ആചരിക്കേണ്ട ആരാധനകൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാം. വിവാഹ പഞ്ചമി ദിനത്തിൽ സീതാദേവിയെയും ശ്രീരാമ ഭഗവാനെയും ആരാധിക്കുകയും രാമായണം പാരായണം ചെയ്യുകയും ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ്. ഈ ദിവസത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് വ്രതമനുഷ്ഠിക്കുകയും രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യണം. ഈ ദിവസത്തിൽ ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും ചിത്രം പൂജാമുറിയിൽ സ്ഥാപിച്ച് ആരാധിക്കുകയും ശ്രീരാമ സീതാദേവിമാരുടെ നാമങ്ങൾ ഒരു പേപ്പറിൽ 108 തവണ എഴുതി ഈ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുകയും ദമ്പതിമാർ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുകയും ചെയ്യുന്നതാണ്. രാമഭക്തർക്ക് ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ്. എന്നാൽ ഈ ദിവസത്തിൽ വിവാഹം നടത്തുന്നത് അശുഭകരമായാണ് കരുതിപ്പോരുന്നത്. ഒരു തരത്തിലുമുള്ള മംഗളകർമ്മങ്ങൾ തുടങ്ങാൻ ഈ ദിവസം അത്ര ശുഭകരമല്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ദിവസത്തിൽ ശ്രീരാമ ഭഗവാനെയും സീതാദേവിയെയും ആരാധിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നത്. നന്ദി. നമസ്കാരം.